മുഖ്യമന്ത്രി അധ്യക്ഷനാകേണ്ടിയിരുന്ന പരിപാടി അതിയായ ദുഃഖത്തോടുകൂടി അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നു എന്നറിയിക്കുന്നു. എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിന് കാരണമായി പറയുന്നത്? ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തിയ വാക്കുകളെയും എങ്ങനെ കാണാം? ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്നും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്പം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. വലിയ രീതിയിലുള്ള വിവാദമായി രാഷ്ട്രീയ ചർച്ചയായി തുടരുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ തന്നോട് ഫോണിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത്, ചില കേന്ദ്രങ്ങൾക്ക് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതിൽ അതൃപ്തിയുണ്ട് എന്നുള്ള വരി മാത്രമാണ് പറഞ്ഞത്. വളരെ വേദനയോടുകൂടിയാണ് ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടിയാണ് വലിയ വിവാദമായത്. വെള്ളാപ്പള്ളി പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രൈവറ്റ് പരിപാടി, സ്വകാര്യ പരിപാടിയായി മാറി എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരത്തെ വിളിച്ചു എന്നുള്ളതാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷനാക്കി നിശ്ചയിച്ചു മുഖ്യമന്ത്രിയെ, മുഖ്യമന്ത്രി പങ്കെടുക്കാം എന്നറിയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇന്നലെ 2 തവണ സംസ്ഥാനത്തെ ചീഫ് പ്രോട്ടോകോൾ ഓഫീസറെ വിളിച്ച് മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. അത് തന്നെ ഒരു അസാധാരണമായ നടപടിയാണ്. ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, അധ്യക്ഷനാണ് എന്ന് അറിയിച്ച ശേഷം വീണ്ടും ഒരു സംശയം ഉള്ള രീതിയിൽ ചോദിക്കുന്നത് തന്നെ എന്തിനാണ് എന്നുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഉയരുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ദില്ലിയിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ ഒരു പരിപാടി സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഉള്ള ഒരു അത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക ചടങ്ങാക്കരുത് എന്നുള്ള ആഗ്രഹം അവസാന നിമിഷം പങ്കുവച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ വിളിച്ചു എന്നുള്ള രീതിയിൽ വേണം നമുക്ക് ഈ ഒരു സംഭവങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം മുഖ്യമന്ത്രി ഒടുവിൽ പിന്മാറിയത്. അതായത് പ്രധാനമന്ത്രിയും വെള്ളാപ്പള്ളിയും BJP SNDP നേതാക്കളും മാത്രം പങ്കെടുക്കുന്ന ഒരു സ്വകാര്യ പരിപാടിയായി ഈ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങ് മാറ്റുന്നു എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമാകാൻ പോവുക. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പ്രോട്ടോകോൾ പ്രകാരം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. അദ്ദേഹം പങ്കെടുക്കാമെന്ന് അറിയിക്കുന്നു, അധ്യക്ഷനാകാമെന്ന് അറിയിക്കുന്നു. ഒടുവിൽ അവസാന നിമിഷം അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറയാതെ പിന്മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. ഇതിനോട് തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ശിവഗിരി മഠത്തിലെ ആഘോഷ പരിപാടികൾ, അനുസ്മരണ പരിപാടികളെല്ലാം തന്നെ സോണിയാഗാന്ധിയായിരുന്നു വിളിച്ചത്. വിളിക്കാതെ പ്രധാനമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുത്തു, അതും രാഷ്ട്രീയവൽക്കരിച്ചു എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ് ഇപ്പോൾ. മുൻ മുഖ്യമന്ത്രിയുടെ, മുൻ KPCC പ്രസിഡന്റ് ആർ ശങ്കറിന്റെ അനാച്ഛാദന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി ഇപ്പോൾ വിട്ടുനിൽക്കുന്നത്. പ്രജ്വല, കമലേഷ് തിരിച്ചു വരാം. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് വിനോദും ചേരുകയാണ്. വിനോദ്, അല്പസമയം മുമ്പാണ് ഈ വിവാദത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. സ്വകാര്യ പരിപാടി ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട കാര്യം എന്താണെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചത്. എന്തായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിശദീകരണം? പ്രജ്വല, പ്രധാനമായും 15-ാം തീയതിയാണ് ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങ് നടക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് ഇതിന്റെ സംഘാടകർ ഇറക്കിയിട്ടുണ്ട്. ആ നോട്ടീസിൽ മുഖ്യമന്ത്രിയുടെ പേരുണ്ട്. മുഖ്യമന്ത്രി അതിനകത്ത് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അല്പസമയം മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അതിനുശേഷം ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ കൊല്ലത്ത് വന്നു. അതിനുശേഷം ADGP ഇന്റലിജൻസ് ഹേമചന്ദ്രൻ കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ആശയവിനിമയം ADGP അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുണ്ടായി. ഇവിടെ വെച്ചാണ് ഈ ഒരു സന്ദേശം വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയെ അറിയിക്കുന്നത്. മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്നാണ് ഇന്റലിജൻസ് ADGP ഇത് മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല, അത് SNDP ഔദ്യോഗികമായി അറിയിച്ചു എന്നുള്ള ഒരു തീരുമാനം വരുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇതാണ്. വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏതായാലും 15-ാം തീയതി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. മുഖ്യമന്ത്രി അത്തരത്തിലൊരു ഒരു പ്രസ്താവന ഇറക്കിയത് എന്താണെന്ന് അറിയില്ല. 15-ാം തീയതി കഴിഞ്ഞതിന് ശേഷം, അതായത് ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എന്താണ് മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിനുള്ള കാരണം താൻ അറിയിക്കാം, മാധ്യമങ്ങളെ അറിയിക്കാം. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിനൊന്നും താനില്ല. ഇതിൽ ചില കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിന് ചില കാരണങ്ങൾ, വ്യക്തമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്ന് തനിക്കറിയാം, അത് മുഖ്യമന്ത്രിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ മാധ്യമങ്ങൾ ഈ കാര്യം ചോദിച്ചു. SNDP യോഗം ഔദ്യോഗികമായി മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഔദ്യോഗികമായി പങ്കെടുക്കേണ്ട എന്നുള്ള കാര്യം ചോദിച്ചിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. ഏതായാലും ഈ മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്നലെയും എളഞ്ഞാനും തമ്മിൽ നടന്ന എന്തോ ചില ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട ഒരു തീരുമാനം വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രജ്വല.